പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ രൂഹായുടെ തിരുനാമത്തിൽ ആമീൻ. കർത്താവിനാൽ ഏറെ അനുഗ്രഹിക്കപ്പെട്ടവരെ, മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ആരാധനക്രമത്തെ അടിസ്ഥാനമാക്കി അതിൻ്റെ ഞായർ വായനകളെ ആധാരമാക്കി ഗുഡ്നസ് ടി വി അണിയിച്ചിരിക്കുന്ന എവൻഗേലിയോൻ എന്ന സുവിശേഷ വ്യാഖ്യാന പ്രോഗ്രാമിലേക്ക് ഏവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇന്നത്തെ വായനകൾ പരിചയപ്പെടാം. വിശുദ്ധ പത്രോസിൻ്റെ ഒന്നാം ലേഖനം 5:1-9 വാക്യങ്ങൾ, വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കോരിന്തോസുകാർക്ക് എഴുതിയ 10:7-13 വാക്യങ്ങൾ, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 12:38-44 വാക്യങ്ങൾ. നമുക്ക് ഇന്നത്തെ സുവിശേഷം ശ്രവിക്കാം. അവൻ ഇങ്ങനെ പഠിപ്പിച്ചു, നിങ്ങൾ നിയമജ്ഞരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, നീണ്ട മേലങ്കികൾ ധരിച്ചു നടക്കുവാനും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനം സ്വീകരിക്കുവാനും സിനഗോഗുകളിൽ മുഖ്യസ്ഥാനങ്ങളും വിരുന്നുകളിൽ അഗ്രാസനങ്ങളിൽ ലഭിക്കുവാനും അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ അവർ വിധവുകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നു നടിക്കുകയും ചെയ്യുന്നു. ഇവർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷാവിധി ലഭിക്കും. അവൻ ഭണ്ഡാരത്തിന് എതിർവശത്തിരുന്ന ജനക്കൂട്ടം ഭണ്ഡാരത്തിൽ നാണയത്തുട്ടുകൾ ഇടുന്നത് ശ്രദ്ധിച്ചു. പല ധനവാന്മാരും വലിയ തുകകൾ നിക്ഷേപിച്ചു. അപ്പോൾ ദരിദ്രയായ ഒരു വിധവ വന്ന് ഏറ്റവും വില കുറഞ്ഞ 2 ചെമ്പ് നാണയങ്ങളിലിട്ടു. അവൻ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ദരിദ്ര വിധവ മറ്റാരെയെങ്കാൾ കൂടുതൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. എന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു. ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് തനിക്കുണ്ടായിരുന്നതെല്ലാം തൻ്റെ ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാർക്കുമോ. കർത്താവിനാൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ താബോർ മലയിൽ വെച്ചുണ്ടായ മറുരൂപ പെരുന്നാളിന് ശേഷമുള്ള 2-ാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ സഭ 15 നോമ്പിലൂടെ നമ്മുടെ കർത്താവും രക്ഷകനും ദൈവവുമായ യേശു ക്രിസ്തുവിൻ്റെ അമ്മയായ പരിശുദ്ധ ദൈവമാതാവിൻ്റെ കന്യകാ മറിയാമിൻ്റെ സ്വർഗാരോപണ തിരുനാളിനെ ഓർമ്മപ്പെടുത്തി അനുസ്മരിച്ചുകൊണ്ട് സഭ അനുഷ്ഠിക്കുന്ന ശൂനോയോ നോമ്പിലൂടെ 15 നോമ്പിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. 15 നോമ്പിൻ്റെ അവസാനത്തിൽ നമ്മുടെ കർത്താവിൻ്റെ അമ്മയായ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ നമ്മൾ സമുചിതം ആഘോഷിക്കുന്നത്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 12:38-44 വാക്യങ്ങളാണ്. ഈ സുവിശേഷ ഭാഗത്തെ മനസ്സിലാക്കുന്നതിന് മുമ്പ് മർക്കോസിൻ്റെ സുവിശേഷം എപ്രകാരമാണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. വിശുദ്ധ മർക്കോസ് പറയുന്ന യേശു ക്രിസ്തുവിൻ്റെ ജീവിത കഥയുടെ പുരോഗതി നാം ഒന്ന് ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. തൻ്റെ പദ്ധതി പ്രകാരം ദൈവം യേശു ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയക്കുകയാണ് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ കണ്ടുമുട്ടുക. തുടർന്ന് വരുന്ന വാക്യങ്ങളിലൂടെ അങ്ങനെ അയക്കപ്പെട്ടവൻ തൻ്റെ പരസ്യ ജീവിതത്തിൽ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ദൈവരാജ്യം സമാഗതമാകുന്നതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ ദൈവരാജ്യത്തിൻ്റെ രഹസ്യം തൻ്റെ കൂടെയുള്ള ശിഷ്യന്മാർക്ക് യേശു ക്രിസ്തു വെളിപ്പെടുത്തി കൊടുക്കുന്നതായിട്ട് മർക്കോസ് തൻ്റെ സുവിശേഷത്തിലൂടെ കൂടുതൽ വിവരിച്ചു വയ്ക്കുന്നു. അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ പദ്ധതികളെക്കുറിച്ചും യേശു ക്രിസ്തുവിൻ്റെ പ്രവർത്തന രീതികളെക്കുറിച്ചും മനസ്സിലാക്കുമ്പോൾ യേശുവിനെ വരുവാനിരിക്കുന്ന മിശിഹായായി രക്ഷകനായി തൻ്റെ ശിഷ്യന്മാർ തിരിച്ച് അറിയുകയാണ്. ഏത് അർത്ഥത്തിലാണ് യേശു ക്രിസ്തു വരുവാനിരിക്കുന്ന മിശിഹായാകുന്നുവെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ സുവിശേഷ ഭാഗത്തെ മനസ്സിലാക്കേണ്ടത്. മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ അവസാനങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് അന്ത്യത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് നമ്മളിന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗം 12:38-44 വാക്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഏറെ ആഗ്രഹത്തോടുകൂടി നമ്മൾ ഓരോരുത്തരും വചനത്തെ സ്വീകരിക്കുന്നവരാണ്. ഈ ഭാഗവും നമുക്ക് അപ്രകാരം തന്നെ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ട് കണ്ട് മനസ്സിലാക്കുവാനായിട്ട് പരിശ്രമിക്കാം. കാരണം മറ്റൊന്നുമല്ല, യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ പരസ്യ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ അവൻ വരുവാനിരിക്കുന്ന കുരിശുമരണത്തിനും പീഡാനുഭവത്തിനും
ഒരുങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലാണ് ഈ കാര്യങ്ങളൊക്കെ തൻ്റെ ശിഷ്യന്മാരോട് പങ്കുവെക്കുന്നത്, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം അനുസരിച്ച്. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യത്തിന് തൊട്ട് മുമ്പുള്ള, ഭൂമിയിലെ ജീവിതത്തിന് അന്ത്യത്തിന് തൊട്ട് മുമ്പുള്ള, കുരിശുമരണത്തിനും പീഡാനുഭവത്തിനും തൊട്ട് മുമ്പുള്ള ഭാഗങ്ങൾ എന്നുള്ള രീതിയിൽ ഈ ഭാഗത്തിന് ഏറെ താല്പര്യത്തോടുകൂടി നമ്മൾ ചെവി കൊടുക്കണമെന്നാണ് മർക്കോസ് സുവിശേഷകൻ ആഗ്രഹിക്കുന്നത്. അപ്രകാരമുള്ള മനോഭാവത്തോടുകൂടി നമുക്ക് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ ഈ വചനങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് പരിശ്രമിക്കാം. സുവിശേഷ ഭാഗത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ നമ്മൾ ഓടിക്കുമ്പോൾ ആദ്യം നമ്മൾ കാണുന്ന വചനം ഇപ്രകാരമാണ്: അവൻ ഇങ്ങനെ പഠിപ്പിച്ചു, നിങ്ങൾ നിയമജ്ഞരെ സൂക്ഷിച്ചു കൊള്ളുവിനെന്ന്. പ്രിയമുള്ളവർ, എന്താണ് ഈ വചനം കൊണ്ട് യേശുതമ്പുരാൻ അർത്ഥമാക്കുക? ഏത് മനോഭാവമുള്ളവരെയാണ് യേശു ക്രിസ്തു ഈ വചനം കൊണ്ട് അർത്ഥമാക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്? പ്രിയമുള്ളവരെ, സൂക്ഷിച്ചു കൊള്ളുവിൻ എന്നുള്ള വാക്കിന് പ്രത്യേകമായ അർത്ഥതലങ്ങളുണ്ട്. നിയമജ്ഞരെ സൂക്ഷിച്ചു കൊള്ളുവാനായിട്ടാണ് യേശു ക്രിസ്തു ആവശ്യപ്പെടുക. നിയമജ്ഞരെന്ന് പറയുന്നത് ആ സമൂഹത്തിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ആളുകളാണ്. അതായത്, യഹോവയുടെ നിയമത്തെപ്പറ്റി, തോറയെപ്പറ്റി ആഴത്തിൽ പഠിച്ച് അഗാധമായ പാണ്ഡിത്യം സ്വന്തമാക്കിയ ഒരു ജനവിഭാഗമാണ് യഹൂദ ജനതയിലെ ഫരിസേയരിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമെന്നറിയപ്പെടുന്ന നിയമജ്ഞരെന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, അപ്രകാരമുള്ള ആളുകളെ സൂക്ഷിച്ചു കൊള്ളണം എന്നാണ് യേശു ക്രിസ്തു ആവശ്യപ്പെടുക. അവരുടെ വാക്കുകൾ നിങ്ങൾ കേട്ടോ, പക്ഷേ അവരുടെ പ്രവൃത്തികളെ നിങ്ങൾ അനുകരിക്കരുത് എന്നുള്ള മുന്നറിയിപ്പാണ് യേശു തമ്പുരാൻ അവിടെ കൂടിയിരുന്ന ജനങ്ങൾക്ക് നൽകുന്നത്. എന്തുകൊണ്ടാണ് ഇപ്രകാരം ഒരു മുൻകരുതലിനെക്കുറിച്ച് യേശു തമ്പുരാൻ ഇവിടെ പ്രഖ്യാപിക്കുക? പ്രിയമുള്ളവരെ, അവർ ദൈവത്തിൻ്റെ വചനത്തെ, ദൈവത്തിൻ്റെ നിയമത്തെ, യഹോവയുടെ തോറയൊക്കെ അഗാധമായി പഠിച്ചവരാണെങ്കിലും വാക്കുകൾ കൊണ്ട് അതിനെ വ്യാഖ്യാനിക്കുവാൻ സാമർഥ്യം ഉള്ളവരാണെങ്കിലും അവർക്കൊരിക്കലും ദൈവവചനത്തിനനുസരിച്ച് ജീവിക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ള മുന്നറിയിപ്പാണ് യേശു തമ്പുരാൻ അവിടെ കൂടിയിരുന്ന ആളുകൾക്ക് നൽകുന്നത്. അതായത്, നിയമജ്ഞരുടെ വാക്കുകളെ അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ, അവരെ അനുധാവനം ചെയ്താൽ നിങ്ങൾക്കൊരിക്കലും സ്വർഗരാജ്യത്തിൽ എത്തപ്പെടുവാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ള ശക്തമായ താക്കീതാണ് യേശു തമ്പുരാൻ നൽകുക. പ്രിയമുള്ളവരെ, ഈ വാക്കുകൾ നമ്മുടെ ചെവികളിൽ എപ്പോഴും അലയടിക്കണം. അതായത്, സമൂഹത്തിൽ ഉന്നത സ്ഥാനമുള്ള ആളുകൾ അല്ല നമ്മളുടെ ജീവിതത്തിലെ നീതിയുടെ മാനദണ്ഡം നിർണ്ണയിക്കുന്നതെന്നാണ് യേശു തമ്പുരാൻ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. അവരുടെ മാതൃകകൾ എപ്പോഴും നമ്മൾ പിൻപറ്റണം എന്നുള്ളതല്ല യേശു തമ്പുരാൻ ഓർമ്മിപ്പിക്കുന്നത്. പലപ്പോഴും നമ്മൾക്ക് ഇപ്രകാരം ഒരു തെറ്റ് പറ്റുവാനായിട്ട് ഇടയുണ്ട്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്രകാരമാണ്: നമ്മുടെ ജീവിതത്തിൻ്റെ മാതൃക എപ്പോഴും കർത്താവായ യേശു ക്രിസ്തുവും ദൈവത്തിൻ്റെ വചനങ്ങളുമായിരിക്കണം. നിയമജ്ഞരുടെ വാക്കുകളല്ല അവരുടെ പഠിപ്പിക്കലുകളല്ല, മറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാക്കുകളും ദൈവത്തിൻ്റെ വചനങ്ങളുമായിരിക്കണം നമ്മളുടെ ജീവിത മാതൃക എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ വിശുദ്ധരെക്കുറിച്ച് പഠിക്കുന്ന വചനഭാഗം ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 12:1 പലപ്പോഴും നമ്മൾ ഓരോരുത്തരും വിശുദ്ധരെ മാതൃകയാക്കി സ്വീകരിക്കണം എന്ന് പഠിച്ചിട്ടുള്ളവരാണ്. പക്ഷേ പൂർണ്ണമായി 100% നമുക്ക് വിശുദ്ധരെ മാതൃകയായിട്ട് സ്വീകരിക്കാൻ സാധിക്കുമോ? അത് ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. 12 ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 12:1-2 അവിടെ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്: നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. നമുക്ക് ആ നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം. ഈ വചനം നമ്മൾ ഇപ്രകാരമാണ് ഓർമ്മിപ്പിക്കുന്നത്: പാപത്തിൻ്റെ അനുഭവത്തിൽ കിടന്നാലും വിശുദ്ധരെ മാതൃകയാക്കിക്കൊണ്ട് നമുക്ക് വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് വരുവാനായിട്ട് സാധിക്കും. ആഗസ്തീനോസ് എന്ന് പറയുന്ന ആ വ്യക്തി ഈ ലോകം കൊണ്ട് ഏറ്റവും മ്ലേച്ഛമായ പാപങ്ങൾ ചെയ്തു കൂട്ടിയ വ്യക്തിയാണ്. പക്ഷേ അവൻ ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് തിരികെ വന്നു. ആഗസ്തീനോസ് നമുക്കൊരു മാതൃകയാണ്. പക്ഷേ 100% മാതൃകയാണോ? അതാണ് ചോദ്യം. വീണ്ടും, സഹനങ്ങളേറെ ഏറ്റുവാങ്ങിയ വിശുദ്ധന്മാർ നമ്മുടെ ചുറ്റുമുണ്ട്. പക്ഷേ അവരൊക്കെ ഈ 100% നമ്മുടെ മാതൃകയാണോ? 100% നമ്മുടെ മാതൃക കർത്താവായ യേശു ക്രിസ്തുവും ദൈവത്തിൻ്റെ വചനങ്ങളുമാണ്. അതാണ്
പൗലോസ് അപ്പസ്തോലൻ ഹെബ്രായർ എഴുതലെങ്ങനെ 12:2 കുറിച്ചിട്ടിരിക്കുന്നത്, നമ്മുടെ വിശ്വാസത്തിന് നാഥനും അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ. അതായത് യേശുക്രിസ്തു മാത്രമാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ മാതൃകയുടെ പൂർണ്ണത എന്ന് പറയുന്നത്. വിശുദ്ധരൊക്കെ നമുക്ക് മാതൃകയാണ്. അവരുടെ ജീവിതത്തിലെ നല്ല വശങ്ങൾ നമ്മൾ സ്വന്തമാക്കണം, അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ സ്വന്തമാക്കണം. പക്ഷേ നമ്മുടെ പൂർണ്ണമായ മാതൃക, 100% നമ്മുടെ മുൻപിലുള്ള മാതൃക എന്ന് പറയുന്നത് യേശു ക്രിസ്തുവും ദൈവത്തിൻ്റെ വചനങ്ങളുമാണ്. പ്രിയമുള്ളവരെ, നിയമജ്ഞരെക്കുറിച്ച് യേശു ക്രിസ്തു നൽകുന്ന മുന്നറിയിപ്പ് ഇതാണ്, നിങ്ങൾ അവരുടെ വാക്കുകൾക്ക് കേട്ടോ, പക്ഷേ അവരുടെ മാതൃകയല്ല നിങ്ങളുടെ മാതൃക. നിങ്ങളുടെ മാതൃക യേശു ക്രിസ്തുവിൻ്റെ മാതൃകയാണ്, എൻ്റെ മാതൃകയാണ്, ദൈവത്തിൻ്റെ വചനങ്ങളാണ് നിങ്ങൾ അനുസരിക്കേണ്ടത്. കാരണം നിയമജ്ഞർ തങ്ങളുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ദൈവത്തിൻ്റെ വചനങ്ങളെ വളച്ചൊടിച്ചുവെന്നാണ് തുടർന്നുള്ള വാക്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 12:38 ശേഷമുള്ള വാക്കുകൾ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: നീണ്ട മേലങ്കികൾ ധരിച്ച് നടക്കാനും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനം സ്വീകരിക്കാനും സിനഗോഗുകളിൽ മുഖ്യസ്ഥാനങ്ങളും വിരുന്നുകളിൽ അഗ്രാസനങ്ങൾ ലഭിക്കാനും അവർ ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അവരുടെ ഈ ആഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിൽ അവരുടെ മാതൃക സ്വീകരിക്കാതിരിക്കാനുള്ള ഒന്നാമത്തെ കാരണം. കാരണം അവരിപ്രകാരം ആഗ്രഹിക്കുമ്പോൾ അവർ അഹങ്കാരികളായി മാറുകയാണ്. അതായത് തങ്ങൾ തങ്ങളുടെ ജീവിതത്തിലെ, തങ്ങളുടെ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണെന്ന് ചിന്തിക്കുമ്പോൾ തങ്ങൾ മറ്റുള്ളവരേക്കാൾ ഇത്തിരി കൂടി വലിപ്പമുള്ള ആളുകളാണെന്ന് മനസ്സിലാകുമ്പോൾ, തങ്ങൾ മറ്റുള്ളവരേക്കാൾ ഇത്തിരി കൂടി പ്രത്യേകതയുള്ള ആളുകളാണെന്ന് മനസ്സിലാകുമ്പോൾ അവരുടെ മനസ്സിൽ അഹങ്കാരം നിറയുകയാണ്. അതായത് മാനുഷികമായ അഹങ്കാരം അവരുടെ മനസ്സുകളിൽ നിറയുമ്പോൾ അവരുടെ മാതൃക നമ്മൾക്ക് യോഗ്യമായ ഒരു മാതൃകയല്ല. പ്രിയമുള്ളവരെ, ഇതാണ് നീമഞ്ഞരെ യേശു ക്രിസ്തു വിമർശിക്കാനുള്ള ഒന്നാമത്തെ കാരണം: അവരുടെ മനസ്സുകളിൽ കുടികൊള്ളുന്ന അഹങ്കാരം. തങ്ങൾ യഹൂദ സമുദായത്തിലെ മറ്റുള്ള ആളുകളേക്കാൾ ഇത്തിരി കൂടി പ്രത്യേകതയുള്ള ആളുകളാണ്, ഇത്തിരി കൂടി അറിവുള്ള ആളുകളാണ്, ഇത്തിരി കൂടി മറ്റുള്ളവരേക്കാൾ മുന്നിട്ട് നിൽക്കുന്ന ആളുകളാണെന്നുള്ള ചിന്ത അവരുടെ മനസ്സുകളിൽ അഹങ്കാരം വർദ്ധിപ്പിക്കുന്നു. ആ അഹങ്കാരമാണ് നീമഞ്ചരെ എതിർത്ത് പറയുവാനായിട്ട് യേശു ക്രിസ്തു കണ്ടെത്തുന്ന ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത്. വീണ്ടും നീമഞ്ഞരെ അനുകരിക്കരുതെന്ന് പറയുന്നത് യേശു ക്രിസ്തു ചൂണ്ടിക്കാണിക്കുന്ന രണ്ടാമത്തെ കാരണമെന്ന് പറയുന്നത് ഈ വചനത്തിലാണ് അടങ്ങിയിരിക്കുന്നത്. അതിപ്രകാരമാണ്: അവർ വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുന്നവരാണ്. യഹൂദ സമുദായത്തിലെ നീമഞ്ചരെന്ന് പറയുന്നത് തങ്ങൾ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരാണെന്നുള്ള ചിന്തയോടുകൂടി അവർക്ക് മറ്റുള്ള ആളുകളുടെ മനസ്സുകളെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. തങ്ങൾ പറയുന്നതാണ് എന്ന് ശരി, തങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി എന്ന് വ്യാഖ്യാനിക്കുമ്പോൾ പാവപ്പെട്ട വിധവകളും അനാഥരുമായ ആളുകളെ അവർക്ക് സ്വാധീനിക്കാനും അവരുടെ കൈകളിലുള്ള കാര്യങ്ങളെ ചൂഷണം ചെയ്യുവാനായിട്ടും അവർക്ക് സാധിക്കും. പ്രിയമുള്ളവരെ, ഇപ്രകാരം യഹൂദ സമുദായത്തിലെ നീമഞ്ഞർ ആർത്തിയുള്ള മനോഭാവമുള്ള മനുഷ്യരായിട്ട് മാറുകയാണ്. നീമഞ്ഞരുടെ ഈ ആർത്തിയാണ് അവരെ അനുധാവനം ചെയ്യരുത് എന്ന് യേശു തമ്പുരാൻ പറഞ്ഞു കൊടുക്കുന്ന രണ്ടാമത്തെ കാരണം. പാവപ്പെട്ട, അനാഥരാക്കപ്പെട്ട, മറ്റുള്ളവരാൽ മാറ്റി നിർത്തപ്പെട്ട, ആരെയും ആശ്രയിക്കുവാൻ സാധിക്കാത്ത അനാഥരും വിധവകളുമായ ആളുകളെ ചൂഷണം ചെയ്ത് അവർക്കുള്ളതുകൂടി സ്വന്തമാക്കുന്ന വ്യക്തികളാണ് നീമഞ്ഞരെന്ന് യേശു ക്രിസ്തു അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. അവരുടെ ഈ ആർത്തി നിറഞ്ഞ മനോഭാവത്തെയാണ് അവരെ അനുഗമിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തു അവർക്ക് നൽകുന്ന രണ്ടാമത്തെ മുൻകരുതൽ. വീണ്ടും മൂന്നാമത് ഒരു കുറവ് കൂടി നീമഞ്ഞരുടെ ജീവിതത്തിൽ നിന്ന് യേശു ക്രിസ്തു എടുത്തു കാണിക്കുന്നുണ്ട്. അത് ഇപ്രകാരമാണ്: അവർ ദീർഘമായി പ്രാർത്ഥിക്കുന്നുവെന്ന് നടിക്കുന്നവരാണ്. പ്രിയമുള്ളവരെ, അവരുടെ പ്രാർത്ഥനാ ജീവിതം മറ്റുള്ളവരെ കാണിക്കുവാനായിട്ടുള്ളതാണ്. യേശു തമ്പുരാൻ മത്തായി ശ്ലീഹായുടെ സുവിശേഷം ഗിരിപ്രഭാഷണത്തിൽ ഇപ്രകാരം നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്: നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കഥകടച്ചിരുന്ന് രഹസ്യത്തിൽ നിങ്ങളുടെ പിതാവുമായി പ്രാർത്ഥിക്കുന്നെന്ന്. പ്രിയമുള്ളവരെ, ഇവരുടെ പ്രാർത്ഥനാ ജീവിതം ഒരു പ്രകടനമാണ്. പക്ഷേ നമ്മെ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനാ ജീവിതം നമ്മുടെ ജീവൻ്റെ, ജീവിതത്തിൻ്റെ ഏറ്റവും അവിഭാജ്യ ഘടകമായി തീരണം. നമ്മളുടെ ജീവിതം നിലനിൽക്കുന്നത് പ്രാർത്ഥനയിൽ അടിസ്ഥാനമാക്കിയിരിക്കണം. അവരുടെ ജീവിതത്തിലെ പ്രാർത്ഥനാനുഭവം എന്ന് പറയുന്നത് മനുഷ്യരെ കാണിക്കുവാനുള്ള പ്രകടനങ്ങൾ മാത്രമാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അനനിയാസിൻ്റെയും സഫീറുടെയും ജീവിതത്തെ മനസ്സിലാക്കുമ്പോൾ നീ വ്യാജം പറയുന്നത് മനുഷ്യനോടല്ല ദൈവത്തോടാണ്. അതിനാൽ സ്നേഹമുള്ളവരെ,
നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വ്യാജം പറയുന്നവരായി മാറരുത്, കാപട്യം കാണിക്കുന്നവരായി മാറരുത്, പ്രകടനങ്ങളിൽ മാത്രം ഒതുങ്ങിത്തീരുന്നവരായി മാറരുത്. പ്രാർത്ഥന നമ്മളുടെ ജീവിതത്തിൻ്റെ അന്തസത്തയാകണം. നമ്മളുടെ അസ്തിത്വം തന്നെ പ്രാർത്ഥനയിൽ കേന്ദ്രീകരിക്കുന്നതാണ്. നമ്മൾ ജീവിക്കുന്നത് പ്രാർത്ഥനയെ നിലനിന്നുകൊണ്ടായിരിക്കണം. അപ്രകാരം ഒരു മനോഭാവത്തോടു കൂടി വളർന്നെങ്കിൽ മാത്രമേ നമുക്ക് ദൈവരാജ്യത്തിലെ അംഗമായി തീരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നിയമജനം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന മൂന്ന് തെറ്റുകൾ: ഒന്നാമത്തേത് അഹങ്കാരമാണ്, രണ്ടാമത്തേത് ആർത്തിയാണ്, മൂന്നാമത്തേത് ഏറ്റവും രൂക്ഷമായ കാപട്യത്തിൻ്റെ പ്രകടനത്തിൻ്റെ മനോഭാവമാണ്. ആന്തരികതയില്ലാത്ത അനുഭവമാണ് അവർ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് മാതൃകയാക്കുവാനായിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് അവർ സമൂഹത്തിലെ ഉന്നത വ്യക്തികളാണെന്ന് നടിക്കുമ്പോഴും അവരെ നിങ്ങൾ അനുഗമിക്കരുത്, അവരുടെ വാക്കുകളെ നിങ്ങൾ പിന്തുടരരുത് എന്നുള്ള വലിയ ഒരു മുന്നറിയിപ്പാണ് യേശു തമ്പുരാൻ ഈ വാക്യങ്ങളിലൂടെ, ഈ വചനങ്ങളിലൂടെ നമ്മുടെ മുന്നിൽ വയ്ക്കുന്നത്. അതുകൊണ്ട് നിയമഞ്ചരെ അനുസരിക്കാതെ യേശു ക്രിസ്തുവിനെയും ദൈവത്തിൻ്റെ വചനങ്ങളെയും അനുസരിക്കുവാൻ അവിടുന്ന് അവിടെ കൂടി നിന്ന് ജനങ്ങളോട് ആജ്ഞാപിച്ചതുപോലെ നമുക്കും ഹൃദയത്തിലൊരു തീരുമാനമെടുക്കാം. മറ്റുള്ളവരെയല്ല, വേറെ ആരെയുമല്ല, യേശു ക്രിസ്തുവിനെ, അവൻ്റെ വചനങ്ങളെ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് യേശു ക്രിസ്തുവിനെ അനുഗമിച്ചാൽ അവൻ്റെ ചുറ്റുമുള്ള വിശുദ്ധ ഗണത്തെ മുഴുവൻ, പ്രവാചകന്മാരെ മുഴുവൻ, ന്യായാധിപന്മാരെ മുഴുവൻ ഒക്കെ നമുക്ക് അനുഗമിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെയും അവൻ്റെ വചനങ്ങളെയും അനുഗമിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പരിശുദ്ധ അമ്മയും വിശുദ്ധന്മാരും മറ്റെല്ലാ വിശുദ്ധ ഗണവും മാലാഖാ ഗണവും അവനെ അനുസരിക്കുമ്പോൾ നമ്മളോടൊപ്പം ഉണ്ടാകും എന്നുള്ള പ്രത്യാശ നമുക്കുണ്ട്. ആ വിശ്വാസമായിരിക്കണം നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത്. തുടർന്ന് വരുന്ന ഭാഗം ഏറെ പ്രധാനപ്പെട്ട ഭാഗമാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 41 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ, വിധവയുടെ കാണിക്ക എന്ന് പറയുന്ന വചനഭാഗം. കർത്താവായ യേശു ക്രിസ്തു ഈ ഭാഗം പറയുന്നത് നിയമജ്ഞരെക്കുറിച്ച്, നിയമജ്ഞരുടെ ജീവിതത്തിലെ കാപട്യത്തെയും ആർത്തിയെയും അഹങ്കാരത്തെയും കുറിച്ച് പറഞ്ഞതിന് ശേഷം അടുത്തു വരുന്ന വാക്യങ്ങളാണ് ആ വിധവയുടെ ജീവിതമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കപ്പെടുന്നത്. അതായത് ഫരിസേയരിൽ പ്രധാനപ്പെട്ട നിയമജ്ഞരുടെ ജീവിതം നമുക്ക് അനുധാവനം ചെയ്യുവാൻ പറ്റില്ലാത്തതാണെന്ന് സ്ഥാപിക്കുമ്പോൾ അതിനെതിരായിട്ട് നിലകൊള്ളുന്ന ആത്മീയമായി ഉന്നതി പ്രാപിച്ച ആന്തരികതയുള്ള ഒരു ജീവിതാനുഭവം നൽകുന്ന ഒരു വ്യക്തിത്വത്തെ നമ്മുടെ മുമ്പിലേക്ക് കാഴ്ചവെക്കുകയാണ് യേശു തമ്പുരാൻ തുടർന്നുള്ള വചനങ്ങളിൽ ചെയ്യുക. ആ വിധവയുടെ ജീവിതത്തിലൂടെ നമുക്ക് വരച്ചു കാട്ടിത്തരിക. ആന്തരികതയില്ലാത്ത, കാപട്യം മാത്രമുള്ള നിയമജ്ഞരുടെ ജീവിതത്തിൽ നിന്ന് ഏറെ വിഭിന്നമാണ് പാവപ്പെട്ട ആ സ്ത്രീയുടെ ജീവിതമെന്ന് യേശു തമ്പുരാൻ വരച്ചു കാട്ടിത്തരികയാണ്. പ്രിയമുള്ളവരെ, ഈ വിധവ എന്താണ് ചെയ്യുക? യഹൂദ ദേവാലയത്തിൽ വന്ന് അവൾ തൻ്റെ കയ്യിലുള്ള പണമെല്ലാം ദേവാലയത്തിൻ്റെ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുകയാണ്. എപ്രകാരമാണ് യഹൂദ ദേവാലയത്തിൽ പണം നിക്ഷേപിക്കുക? അതായത് യഹൂദ ദേവാലയത്തിൻ്റെ ഭണ്ഡാരത്തിലേക്ക് ആളുകൾ നാണയത്തുട്ടുകൾ വലിച്ചെറിയുകയാണ്. കൂടുതൽ നാണയത്തുട്ടുകളുള്ള ആളുകൾ എറിയുമ്പോൾ ഭണ്ഡാരത്തിൽ വലിയ കിലുക്കവും ശബ്ദവും ഉണ്ടാകും. പക്ഷേ കുറഞ്ഞ നാണയത്തുട്ടുള്ള ആളുകൾ ഇടുമ്പോൾ അതാരും ശ്രദ്ധിക്കാൻ പോലും പാകത്തിലുള്ള ശബ്ദം അവിടെ ഉണ്ടാവുകയില്ല. ഇതാണ് വ്യത്യാസം. വലിയ ആളുകൾ പണത്തുട്ടുകൾ എറിയുമ്പോൾ ദേവാലയത്തിലുള്ള മറ്റുള്ള ആളുകൾ അത് ശ്രദ്ധിക്കും. പക്ഷേ പാവപ്പെട്ട ആളുകൾ അത് എറിയുമ്പോൾ ആരും ശ്രദ്ധിക്കില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വലിയ ആളുകൾ പണത്തുട്ടുകൾ എറിയുമ്പോൾ ചുറ്റുമുള്ള ആളുകളെല്ലാം ശ്രദ്ധിച്ചു. പക്ഷേ ഈ വിധവ രണ്ട് ചെമ്പു നാണയ തുട്ടുകൾ ആ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുമ്പോൾ ആരും ശ്രദ്ധിച്ചില്ല. പക്ഷേ ഒരാൾ ശ്രദ്ധിച്ചു, അത് യേശു ക്രിസ്തുവാണ്. പ്രിയമുള്ളവരെ, ചുറ്റുമുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്ന ധനാഢ്യന്മാരുടെ കയ്യിലേക്ക് ശ്രദ്ധിച്ചപ്പോൾ യേശു ക്രിസ്തു ആ വിധവയുടെ ഹൃദയത്തിലേക്കാണ് ശ്രദ്ധിച്ചത്. എത്രത്തോളം ഇട്ടു എന്നുള്ളതല്ല കാര്യം, ഇട്ടതിന് ശേഷം എത്ര ബാക്കിയുണ്ട് എന്നുള്ളതിലാണ് കാര്യം. അതായത് ആ ധനാഢ്യന്മാർ തങ്ങൾക്കുണ്ടായിരുന്ന വലിയ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു എന്നാണ് വചനം പറയുന്നത്. ആ പാവപ്പെട്ട അമ്മയാകട്ടെ, വിധവയാകട്ടെ, തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉള്ളതെല്ലാം അതിലേക്ക് നിക്ഷേപിച്ചു എന്നാണ് പറയുന്നത്. അതായത് യേശു ക്രിസ്തു നോക്കുന്നത് കൈകളിലേക്കല്ല, മറിച്ച് ഹൃദയത്തിലേക്കാണ്. എത്ര ഇട്ടു എന്നുള്ളതല്ല, ഇട്ടതിന് ശേഷം എത്ര ബാക്കിയുണ്ട് എന്നുള്ളതാണ് യേശു ക്രിസ്തു ശ്രദ്ധിക്കുന്നത്. അതായത് നമ്മൾ
എത്ര ഉണ്ടായിരുന്നു, അതിൽ നിന്ന് എത്രത്തോളം നമ്മൾ ദേവാലയത്തിലേക്ക് ഇട്ടു എന്നുള്ളതാണ്, ദേവാലയത്തിൻ്റെ ഭണ്ഡാരത്തിലേക്ക് ഇട്ടു എന്നുള്ളതാണ് യേശു ക്രിസ്തു ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് വചനഭാഗത്തിൽ കൃത്യമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്, അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ളവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു. ആ വിധവയാകട്ടെ തൻ്റെ ഉപജീവനത്തിനുള്ള വക മുഴുവനും അതിൽ നിക്ഷേപിച്ചു. ഈ രണ്ട് വാക്കുകൾ തമ്മിൽ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമുണ്ട്. നമ്മളൊരു കാര്യം സംഭാവന ചെയ്യുമ്പോൾ, ഡൊണേഷൻ ചെയ്യുമ്പോൾ നമുക്കത് തിരിച്ചു കിട്ടില്ല. പക്ഷേ നിക്ഷേപിക്കുമ്പോൾ, അല്ലെങ്കിൽ തൻ്റെ കയ്യിലുള്ളതെല്ലാം നിക്ഷേപമാക്കി മാറ്റുമ്പോൾ അത് നമുക്ക് തിരിച്ചു കിട്ടും. സ്നേഹമുള്ളവരെ ആ ധനാഢ്യന്മാരും അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരും സംഭാവന ചെയ്തപ്പോൾ അത് ഡൊണേഷനായിട്ട് പോയി. പക്ഷേ ഈ പാവപ്പെട്ട അമ്മ തൻ്റെ കയ്യിലുള്ളതെല്ലാം, ഉപജീവനത്തിനുള്ളതെല്ലാം, തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് മുഴുവൻ സംഭാവന ചെയ്തപ്പോൾ അത് അവൾക്ക് 30, 60, 100 മേനിയായി തിരിച്ചു കിട്ടുന്ന നിക്ഷേപമായി മാറും എന്നുള്ളതാണ് വചനം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. അതായത് ഇവിടെ വ്യത്യാസം ഉള്ള രണ്ട് കാര്യങ്ങളുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന ധനാഢ്യന്മാരും സാധാരണക്കാരായ ആളുകളും ഈ വിധവയെ ഒഴിവാക്കി ബാക്കിയുള്ള ആളുകളും ചെയ്തത് സാധാരണ രീതിയിലുള്ള ചാരിറ്റിയാണ്. പക്ഷേ ഈ വിധവ ചെയ്യുന്നത് ക്രിസ്തീയമായ ചാരിറ്റിയാണ്. ഇത് രണ്ടും വ്യത്യാസമുണ്ട്. നമ്മൾക്ക് ഉള്ളവയിൽ നിന്ന് നമ്മൾ ഒരു പങ്ക് മാറ്റി വയ്ക്കുമ്പോൾ അത് സാധാരണയായ ചാരിറ്റിയാണ്. പക്ഷേ ഈ വിധവ തനിക്കുള്ളതെല്ലാം ബാക്കി എന്തുണ്ട് എന്ന് ചിന്തിക്കാതെ മുഴുവനും കൊടുക്കുമ്പോൾ അത് ക്രിസ്തീയമായ ചാരിറ്റിയാണ്. നമ്മളൊക്കെ ചിന്തിച്ച് നോക്കിക്കേ, നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് സാധാരണ രീതിയിലുള്ള ചാരിറ്റി മാത്രമല്ലേ? നമ്മുടെ ബാക്കി ആവശ്യങ്ങൾക്ക് ഇനി എത്രയുണ്ടാകും, നമ്മുടെ കുട്ടികളുടെ പഠിപ്പിന് ഇത്ര വേണം, നമ്മൾക്കൊരു ഭവനം പണിയാൻ ഇത്ര തുക വേണം, വീട്ടിലേക്ക് ഇനി ഇന്ന സാധനങ്ങൾ വാങ്ങിക്കാൻ ഇത്ര തുക വേണം, അതെല്ലാം കിഴിച്ചതിന് ശേഷം നമ്മളൊരു തുക കൊണ്ട് പള്ളിയിൽ കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾക്ക് ചാരിറ്റി ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാൾക്ക് കൊടുക്കും. പക്ഷേ ഈ വിധവ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. അവൾ തനിക്കുള്ളതെല്ലാം, തൻ്റെ ഉപജീവനത്തിനുള്ള വകയുള്ളതെല്ലാം, തനിക്ക് അരി മേടിക്കാനുള്ളതും തൻ്റെ മരുന്നുകൾ മേടിക്കാനുള്ളതും എല്ലാം അവൾ ആ ദേവാലയത്തിൻ്റെ ഭണ്ഡാരത്തിലേക്ക് നിക്ഷേപിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇതാണ് ക്രിസ്തീയമായ ചാരിറ്റിയും സാധാരണ രീതിയിലുള്ള ചാരിറ്റിയും തമ്മിലുള്ള വ്യത്യാസം. നമ്മളും ഈ വിധവയുടെ മാതൃക സ്വീകരിക്കേണ്ടവരാണ്. പലപ്പോഴും നമ്മൾ നമ്മുടെ കാൽക്കുലേഷനുകളിലും നമ്മുടെ കണക്കുകൂട്ടലുകൾക്കും അപ്പുറം ഒരു കാര്യവും ചാരിറ്റിയായിട്ട് കൊടുക്കാറില്ല. നമ്മളൊരു പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ ഒരു കണക്കുകൂട്ടലുകൾ നമ്മൾ നടത്തും. ഞാനും നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്. അതാണ് പ്രിയമുള്ളവരെ വചനം സൂചിപ്പിക്കുന്നത്, ക്രിസ്തു ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ചാരിറ്റി, ക്രിസ്തു ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സംഭാവനകൾ നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ക്രിസ്തു നിർദ്ദേശിച്ച ജീവിതശൈലിയിലേക്ക് ഇനിയും നമ്മൾ കാതങ്ങൾ വളരേണ്ടിയിരിക്കുന്നു. ക്രിസ്തു കാണിച്ചുതന്ന ജീവിതശൈലി ഈ വിധവയിടുന്ന കാണിക്കയുടെ ജീവിതശൈലിയാണ്, വിധവയുടെ മനോഭാവത്തിൻ്റെ ശൈലിയാണ്, വിധവയുടെ ആന്തരികതയുടെ ശൈലിയാണ്, വിധവയുടെ ഹൃദയത്തിൻ്റെ ശൈലിയാണ്. ആ ശൈലിയിലേക്ക് വളരുവാനായിട്ട് ഇനിയും നമ്മൾ കാതങ്ങൾ വളരേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് സാധാരണ രീതിയിലുള്ളൊരു ജീവിതമല്ല, അത് ഉയർന്ന ജീവിത ശൈലിയാണെന്നുള്ള വളരെ വ്യക്തമായ ചൂണ്ടു പലകയാണ് ഈ വചനഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ തേജസ്കരണ കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണല്ലോ. രൂപാന്തരീകരണത്തിന് അനുഭവങ്ങൾ വിശ്വാസ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾക്ക് ബോധ്യമുണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് സാധാരണമായ ഒഴുക്കിനൊത്ത് നീങ്ങുന്ന മരത്തടി പോലെയല്ല നമ്മൾ ജീവിക്കേണ്ടത്, മറിച്ച് ഇത്തിരി കൂടി ഉയർന്ന ജീവിതശൈലി നമ്മൾ സ്വന്തമാക്കേണ്ടിയിരിക്കുന്നു. നിയമജ്ഞരെ പോലെ, സമൂഹത്തിലെ ഉന്നത സ്ഥാനീയമുള്ള ആളുകളെ പോലെ അവർ കാണിക്കുന്ന അഹങ്കാരത്തിനും ആർത്തിക്കും കാപഠ്യമാർന്ന ജീവിതത്തിനും അശമതരാകുവാനല്ല നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഈ പാവപ്പെട്ട വിധവ, സമൂഹത്തിലെ ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത, ദൈവം മാത്രം ആശ്രയമായി നിൽക്കുന്ന ഈ വിധവ നമുക്ക് കാണിച്ചു തന്ന ജീവിതശൈലി സ്വന്തമാക്കുവാനാണ് ഓരോ ക്രിസ്ത്യാനിയും വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതാണ് ക്രിസ്തു കാണിച്ചു തന്ന ജീവിതശൈലി. ആ ജീവിതശൈലി സ്വന്തമാക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കരുണ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ രൂഹാടേ തിരുനാമത്തിൽ ആമീൻ.